ഇനി നമുക്ക് അന്തർദേശീയ വാർത്തകളാണ് പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു പി ജെയിംസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ട്രംപ് ട്രംപ് കടന്നുപോയ സാഹചര്യത്തിൽ അമേരിക്കയിൽ കോവിഡ് നയം തന്നെ മാറുന്നു എന്ന വാർത്ത വരുന്നു എസ് കെ എൻ ഒരു ജോ ബൈഡന്റെ ഏറ്റവും പുതിയ നയം തന്നെ കോവിഡിനെ കേന്ദ്രീകരിച്ചാണ് നാല് ലക്ഷം പേര് മരിച്ച സാഹചര്യത്തിൽ അവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ജോ ബൈഡൻ തുടങ്ങിയത് അതുകൊണ്ട് ഏറ്റവും പ്രയോറിറ്റി കോവിഡിനെ നിയന്ത്രിക്കുക എന്നു തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ജോ ബൈഡൻ പറയുന്നത് ഫെബ്രുവരിയിൽ ഒരു ലക്ഷം കൂടി പേർ മരിക്കും അഞ്ച് ലക്ഷമാവും മരണം എന്നിട്ടത് കൂടിയിട്ടേ കുറയ്ക്കാൻ പറ്റുള്ളൂ അത്ര അത് പളർന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നാലായിരത്തി ജില്ലാൻ പേര് മരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് ബാധിക്കുന്നു ഇതിനെ നേരിടാൻ വലിയ രീതിയിലുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നൊരു കാര്യം ഇവർ രേഖകൾ തപ്പിയപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് ഇതിനെ നേരിടാനായിട്ടുള്ള ഒരു നയരേഖ പോലും ഇല്ല കടലാസിലൊന്നുമില്ല ട്രംപ് പറയുന്നത് മാത്രമായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെ സ്ട്രാറ്റജി ഇല്ലായിരുന്നു ആൻ്റണി ഫൗച്ചി എന്നതിൻ്റെ തലവനുമായിട്ട് ട്രംപ് വഴക്കിലായിരുന്നു സ്വാഭാവികമായിട്ടും അത് അയാളെ തന്നെയാണ് ഡോക്ടർ ആൻ്റണി ഫൗച്ചിയെ തന്നെയാണ് ബൈഡൻ നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഫൗച്ചി തന്നെ പറയുന്നത് ഇത് അല്പസമയമെടുക്കും നിയന്ത്രിക്കാനായിട്ട് കാരണം അത്ര രീതിയിൽ ഇത് പടർന്നു പിടിച്ചു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ മുഴുവൻ തിരിച്ചു പിടിക്കുകയാണ് പത്ത് കോടി പേർക്ക് നൂറ് ദിവസം കൊണ്ട് വാക്സിനേഷൻ കൊടുക്കുകയാണ് ഇതേക്കുറിച്ചൊരു പ്രവർത്തകൻ അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് ഇത് വളരെ കുറവല്ലേ എന്നാണ് അപ്പോൾ ഉടനെ തന്നെ ബൈഡൻ പറഞ്ഞത് നേരത്തെ ഞാനിത് പ്രഖ്യാപിച്ചപ്പോൾ മാധ്യമങ്ങൾ എഴുതിയത് ഇത് വലിയ സ്വപ്നമാണ് ഇത്രയൊന്നും എത്താൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് എനിക്ക് സമയം തരൂ എന്നുള്ളൊരു വാദമാണ് ജോ ബൈഡൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത് സ്വാഭാവികമായിട്ട് ആ തരത്തിൽ ട്രംപിൻ്റെ പല നയങ്ങളും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനേഴ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറങ്ങി മെക്സിക്കോ മതില് നിർമ്മാണം മരവിപ്പിച്ചു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലേക്ക് കുടിയേറാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാൻ കഴിയുന്നൊരു കാര്യം വിസ നിയമങ്ങളിൽ വലിയ മാറ്റം വരികയാണ് എച്ച് വൺ ബി വിസ മൂലം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ തൊഴിൽ തേടുന്നവർക്കും അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ അമേരിക്കയിൽ ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിൽ പോലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എസ് അവിടെ പ്രസിഡൻറ്റുമാരുടെ ട്രംപിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സൺ ആയിരുന്നു ട്രംപിനെ പോലുള്ള ഏഴാമത്തെ പ്രസിഡന്റ് പക്ഷേ ജോർജ് വാഷിംഗ്ടൻ്റെയും ആബ്രാം ലിങ്കന്റെയും ഒക്കെ പടം കൊണ്ടുവന്നിരിക്കുന്നു ഒരു പക്ഷേ ബ്രിട്ടീഷുകാർക്ക് അല്പം ദ്വേഷം തോന്നാവുന്ന ഒരു കാര്യം കൂടി നടത്തിയിട്ടുണ്ട് ബ്രിട്ടന്റെ ഏറ്റവും പ്രശസ്തനായ വിൻസെൻ്റ് ചർച്ചിലിന്റെ പടം എടുത്ത് മാറ്റി എന്നുള്ളത് അതൊക്കെ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാണ് എസ് കെൻ ആ ജെയിംസ് മറ്റൊരു കാര്യം ഇസ്രയേൽ ഇറാൻ സൗദി അറേബ്യ ബന്ധങ്ങളിൽ ഒരു വഗ്ഞപരീക്ഷണം അമേരിക്ക നേരിടുന്നു ഇറാനുമായി ആണവപരീക്ഷണം ആണവ നയം പുനഃപരിശോധിക്കാൻ പുന പുന പുനർപ്രവേശനം നടത്താനുള്ള അമേരിക്കയുടെ നീക്കം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ എസ് കെൻ ഒരു പക്ഷേ ജോ ബൈഡൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ആസിഡ് ടെസ്റ്റ് ഈ ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇറാൻ ഇപ്പോൾ തന്നെ കടുത്ത പ്രതിഷേധത്തിലാണ് അവരുടെ പട്ടാള ജനറലിനെയും ആണവ ശാസ്ത്രജ്ഞനെയും കൊലപ്പെടുത്തിയതിൽ ശക്തമായി പ്രതിഷേധിച്ച് അമേരിക്കക്കെതിരെ തിരിച്ചടിക്കാനിരിക്കുകയാണ് പക്ഷേ ഇറാൻ്റെ ഏക പ്രതീക്ഷ ജോ ബൈഡൻ വന്ന പ്രശ്നങ്ങൾ തീർക്കുമെന്നുള്ളതാണ് ഇറാൻ്റെ ആണവ കരാർ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നെങ്കിലും പതിനേഴിൽ ട്രംപ് റദ്ദാക്കി വീണ്ടും പുനഃപ്രവേശിക്കാനാണ് ജോ ബൈഡൻ ഉദ്ദേശിക്കുന്നത് ഇറാനുമായിട്ട് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഇറാനുമായി ഏതൊരു തരത്തിലുള്ള അനുരഞ്ജനത്തിനും സൗദി അറേബ്യയും ഇസ്രായേലും കടുത്ത എതിർപ്പിലാണ് സൗദി അറേബ്യ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല ഇസ്രായേലും അതുപോലെ തന്നെയാണ് ഇത് രണ്ടും അമേരിക്കയുടെ ട്രംപിൻ്റെയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഏറ്റവും കൂടുതൽ ട്രംപ് മറ്റേ ആയുധങ്ങൾ കൊടുത്തതും ആദ്യം പ്രസിഡൻ്റായപ്പോൾ ചെന്ന് ഇറങ്ങിയതും സൗദി അറേബ്യയിലാണ് അവരുടെ കിരീട അവകാശിയായിട്ട് വലിയ തരത്തിലുള്ള ബന്ധമാണ് അപ്പം സൗദിയെയും ഇസ്രായേലിനെയും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഗൾഫ് രാജ്യങ്ങളെയൊക്കെ പിണക്കിക്കൊണ്ട് ഇറാനുമായിട്ടൊരു അനു അനുരഞ്ജനം എളുപ്പമല്ല വലിയ രീതിയിലുള്ള അവസ്ഥയാണ് അതുമാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു വാർത്ത ഈ മിനിറ്റുകളിൽ വരുന്നത് ബാഗ്ദാദിലെ വലിയ സ്ഫോടനം സൂയിസൈഡ് സ്ഫോടനം നടന്നിരിക്കുന്നു അതിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു നൂറ്റിപ്പത്ത് പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഐ എസ് വീണ്ടും ഉയർന്നു വരുന്നു ഐ എസും മറ്റ് തീവ്രവാദ സംഘടനകളും ഉയർന്നു വരുന്നു ട്രംപിൻ്റെ കാലത്തൊന്ന് ഒതുങ്ങിയതാണ് അവരെയൊക്കെ അതിൻ്റെ തലവൻ ബാഗ്ദാദിയൊക്കെ വധിച്ചതാണ് അപ്പോൾ വീണ്ടും ഐ എസ് കയറി വരുന്നത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തലവേദനയായിരിക്കും എസ് കെൻ അതുപോലെ മറ്റൊരു കാര്യം ടോക്കിയോ ഒളിമ്പിക്സ് റദ്ദാക്കില്ല എന്ന രീതിയിൽ ജപ്പാൻ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ വർഷം മധ്യത്തിൽ ഒളിമ്പിക്സ് നടക്കുമെന്ന് പറയുന്ന തിരിച്ചുള്ള മാധ്യമ വാർത്തകൾ അവർ നിഷേധിച്ചിരിക്കുന്നു എന്താ ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ടതായിരുന്നു കോവിഡ് കാരണം മാറ്റിവെച്ചതാണ് പക്ഷേ ടൈംസ് ഓഫ് ലണ്ടൻ അടക്കമുള്ള നിരവധി പാശ്ചാത്യ മാധ്യമങ്ങൾ ടോക്കിയോ ഒളിമ്പിക്സ് റദ്ദാക്കി അത് വളരെ പ്രധാനപ്പെട്ട സോഴ്സിനെ കോട്ടിയതുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തത് അതിനെ ചൊല്ലി ടോക്കിയോ ഒളിമ്പിക്സ് റദ്ദാക്കിയെന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്ത പടരുകയായിരുന്നു അതിനിടയിലാണ് ജപ്പാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നത് ടോക്കിയോ ഒളിമ്പിക്സ് റദ്ദാക്കിയിട്ടില്ല അത് നടക്കും എന്ന് മാത്രമല്ല പ്രധാനമന്ത്രിയോട് വളരെ അടുപ്പമുള്ള ജോഷിഗിതെ സുഗ എന്ന ജപ്പാൻ പ്രധാനമന്ത്രിയോട് അടുപ്പമുള്ള വൃത്തങ്ങൾ ഇതു സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടെന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് മാത്രമല്ല എല്ലാ ഒളിമ്പിക് കമ്മിറ്റികളും ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി തന്നെ ഇതുമായി മുന്നോട്ട് പോകുന്നു പറഞ്ഞിരിക്കുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് ഇതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക കൊണ്ടുപോകലും ദീപശിഖാ പ്രയാണമൊക്കെ നടക്കും എന്ന് പറഞ്ഞിരിക്കുന്നു മിക്കവാറും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇത് നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഇത് റദ്ദാക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രചാണ് ഉണ്ടായിരിക്കുന്നത് ഖത്തറിലും അതുപോലെ തന്നെ വേൾഡ് കപ്പ് നടക്കാനിരിക്കുന്നു ഇത് സംബന്ധിച്ച് ഒന്നും റദ്ദാക്കിയിട്ടില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത് എസ് കെ താങ്ക് യു പി ജെയിംസ് അന്തർദേശീയ വാർത്തകൾ ഇനി നാളെ ഇതേ ഷോയിൽ ഇതേ സമയം